സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ജെറുസലേം ദേവാലയത്തിന്റെ നാളാഗമങ്ങളും ഹൃദയധാതുക്കളും നാം ഇന്നലെ കാണുകയായിരുന്നു. ദാവീദിന്റെയും സോളമന്റെയും താരതമ്യങ്ങളിലൂടെ ഇന്നിതാ ദേവാലയത്തിന്റെ അതിനാഥന്റെ ആഗമനം നമ്മൾ ആഘോഷിക്കുകയാണ്. കർത്താവിന്റെ സമർപ്പണ തിരുനാളിൽ മലാക്കി 3 ചോദിക്കുന്നത് പോലെ, നീ കാത്തിരുന്ന കർത്താവ് പെട്ടെന്ന് ദേവാലയത്തിലേക്ക് വന്നാലോ? യഥാർത്ഥ ദേവാലയം എന്തെന്ന് ദാവീദിന്റെ തിരിച്ചറിവോടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ തന്നെയാണ് ഈ ദേവാലയം. ക്രിസ്തു എന്ന മഹാദേവാലയത്തിന്റെ ചലിക്കുന്ന പതിപ്പുകളാണ് നമ്മൾ, ചെറുപതിപ്പുകൾ. ഇന്നലെ നാം കണ്ടതുപോലെ പോക്കറ്റ് ടെമ്പിൾസ്, മിക്ദാഷ്മിയാത്ത്. ആദ്യജാതനായ ഉണ്ണിയേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുകയാണ്. കാരണം ആദ്യജാതന്മാർ ദൈവത്തിന്റെ അവകാശമാണ്, അവരെ വില കൊടുത്ത് തിരിച്ചെടുക്കേണ്ടതുണ്ട്. ഈ സമർപ്പിതാവസ്ഥ എന്നത് പൗരോഹിത്യത്തിന്റെ സൂചന തന്നെയാണ്. പൗരോഹിത്യം ലേവായരുടെ അവകാശവും സവിശേഷതയുമായി ഗണിക്കപ്പെടും മുൻപ്, പുറപ്പാട് കാലത്തും അതിനു മുൻപുമൊക്കെ ആദ്യജാതന്മാർ കോഹൻ അഥവാ പുരോഹിതന്മാരായി മനസ്സിലാക്കപ്പെട്ടിരുന്നു. ഇതാ ദൈവത്തിന്റെ ആദ്യജാതനും നമ്മുടെയെല്ലാം ജ്യേഷ്ഠ സഹോദരനുമായ ക്രിസ്തു ഹെബ്രായർ 2 ദേവാലയത്തിലേക്ക് വരുമ്പോൾ അത് യഥാർത്ഥ ബലി എന്തെന്നതിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ക്രിസ്തു എന്ന നിത്യപുരോഹിതന്റെ ബലിയിലൂടെ അവന്റെ സമർപ്പിതാവസ്ഥ തിരിച്ചെടുക്കാൻ ലോകത്തിലെ ഒരു വിലയ്ക്കുമാകില്ല. ഇന്ന് ഒരു ജോഡി ചെങ്ങാലിപ്രാവുകളെയും കൊണ്ട് യൗസെപിതാവും അമ്മമറിയവും വരുമ്പോൾ ഈ അപര്യാപ്തതയെ തന്നെയാണത് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിന് പകരം വയ്ക്കാൻ ഒന്നും തന്നെ വിലപ്പോകില്ല എന്ന്. ആത്മസമർപ്പണങ്ങൾ മാത്രമാണ് ഇവിടെ വിലയുറ്റതായി മാറുന്നത്. എല്ലാവരും കൊടുക്കേണ്ട വിലയുമാണത് ആത്മസമർപ്പണം. കാരണം നമ്മൾ തന്നെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. 1 കൊരിന്ത്യർ 6:20. ശരീരം എന്ന ദേവാലയത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ശ്രീഹ ഓർമ്മിപ്പിച്ചു, നിത്യപുരോഹിതനായ ആ ആദ്യജാതനായ ക്രിസ്തുവിന്റെ ആത്മയാഗത്താൽ. മാത്രമല്ല, നമ്മളെല്ലാം ഈ പൗരോഹിത്യ വിധിയിൽ പങ്കുകാരാകുകയാണ്. ആത്മബലികളുടെ പുരോഹിതരായി നമ്മൾ മാറുന്നു, സ്നേഹത്തിന്റെ ബലികൾ. ഈ തിരുനാൾ ഒരു ആചാരനിഷ്ഠയുടെ പരിപൂർത്തിയെക്കുറിച്ചുള്ള പരാമർശമല്ല, നിയമം സ്നേഹത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ ഓർമ്മ കൂടിയാണ്. ആത്മശരീരങ്ങളാകുന്നു നമ്മുടെ ബലിവേദി. ഇന്ന് സങ്കീർത്തനം 24 പറയുന്നത് പോലെ, മഹാരാജാവായ ദൈവം കടന്നു വരുമ്പോൾ നമ്മളാകുന്ന മഹാവാതിലുകൾ തുറന്നു കിടക്കണം, നാഥന് സ്വാഗതം അരുളിക്കൊണ്ട്. വിജാഗിരികൾ മെരിങ്ങിയ മഹാകവാടങ്ങളാണത്. അത് തുറക്കാനോ അടയ്ക്കാനോ പ്രയാസം അനുഭവപ്പെടുന്നില്ല. തുറക്കണമോ അടയ്ക്കണമോ എന്ന് നമ്മൾ തീരുമാനിക്കണമെന്ന് മാത്രം. തെർത്തുല്യൻ പറയും പോലെ, മാംസം രക്ഷയുടെ വിജാഗിരിയാണ്. ഫ്ലഷ് ഈസ് ദ ഹിഞ്ച് ഓഫ് സൽവേഷൻ. ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ചായാം, നാശത്തിനും മഹത്വത്തിനും ഒരുപോലെ ഉതകും. ദൈവത്തിലേക്ക് തുറക്കുന്ന വാതിലുകളാകണം നമ്മുടെ ശരീരങ്ങൾ രക്ഷയ്ക്കുതകണമെങ്കിൽ. ഈ തിരുനാളിനെ കർത്താവുമായുള്ള കൂടിക്കാഴ്ചയുടെ തിരുനാൾ, ഉപ്പോ പാന്തെ എന്നും ഒക്കൂർസൂസ് ദെയ് എന്നുമൊക്കെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. എന്റെ ശരീരത്തിൽ ഞാൻ ദൈവത്തെ കാണുമെന്ന് ജോബ് പറഞ്ഞതുപോലെ, ജോബ് 19:25-27. തന്റെ കയ്യിലേന്തിയ ഈ മാംസമണിഞ്ഞ കുഞ്ഞ് അവൻ ദൈവം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രക്ഷയുടെ വ്യാപ്തിയും ആഴവും കൺകണ്ടുകൊണ്ട് ഇന്ന് ശിമയോൻ പാടിയത് അതുകൊണ്ടാണല്ലോ, ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന്. Thank you.